മാറ്റാഞ്ചേരിയിലെ ഡച്ച് പാലസിലാണ്. നമ്മളിപ്പൊ പാലസ് കേറിയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പറഞ്ഞു. അപ്പൊ പാലസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാലത്തിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളൂ. അതും ചില ഏരിയയൊക്കെ ഫോട്ടോഗ്രാഫി വരെ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചേക്കുന്നവർക്കൊന്നും ഫോട്ടോഗ്രാഫി നമുക്ക് അനുവദിക്കൂല. അപ്പൊ നമ്മൾ പാലസും പാലസിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി എഴുതിയിരുന്നത്. അപ്പൊ പാലത്തിന്റെ ഉള്ളിലത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് അതൊക്കെ ആയിരിക്കും ഈ വീഡിയോയില്. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം, ഈ ഒരു എൻട്രൻസ് ആണ് കേട്ടോ പാലസിലേക്കുള്ളത്. അപ്പോൾ പാലസിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു എൻട്രൻസ് ഇവിടെ വരുന്നത്. മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡിലാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പോർച്ചുഗീസുകാരാണ് ഈ ഒരു പാലസ് പണി കഴിപ്പിച്ചത്. പിന്നീട് അവർ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് ഈ ഒരു കൊട്ടാരം സമ്മാനമായി നൽകുകയും 1663 ഡച്ചുകാർ വന്ന് ഈ കൊട്ടാരത്തിൽ കുറച്ച് അറ്റകുറ്റ പണികളൊക്കെ നടത്തുകയും ഉണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു കൊട്ടാരം ഡച്ച് പാലസ് എന്ന പേരിലൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഇത് പാലസിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ഡച്ച് പാലസിൻ്റെ ഒരു വ്യൂ തന്നെ കേട്ടോ. ഒത്തിരി വലിയൊരു പാലസൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം കൊത്തുപണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കയറിയിട്ടില്ല ഉള്ളിലേക്ക്. ഇന്ന് ഈ കൊട്ടാരം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു പാലസാണ് കേട്ടോ. നമ്മൾ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊട്ടാരത്തിൻ്റെ മേൽഭാഗമാണ് കേട്ടോ. അവിടെയാണ് ഒരുപാട് തടികൾ കൊണ്ടൊക്കെ ഒത്തിരി കൊത്ത് വർക്കുകളൊക്കെ ചെയ്ത ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല്ലക്കുകളാണ് കേട്ടോ. പാലസിൻ്റെ ഒരു ഏരിയ ഫുള്ള് ചുവർ ചിത്രങ്ങളാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ കൊച്ചി ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരും അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ചുവർ ചിത്രങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ഉപയോഗിച്ചിരുന്ന ഉടവാളാണ് കേട്ടോ അത്. അതുപോലെ നമുക്ക് ഒരുപാട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വാളുകളൊക്കെ നമുക്കിവിടെ ഇത് കാണാനായിട്ട് സാധിക്കും. ഹിന്ദു അമ്പലങ്ങളിലൊക്കെ കാണപ്പെടുന്നത് പോലെയുള്ള ഒരുപാട് തരം ചിത്രപ്പണികളൊക്കെ ഉള്ള ഒരു കൊട്ടാരമാണ് കേട്ടത്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ റൂഫിൽ ചെയ്തേക്കുന്ന തടിയുടെ ഒരു ഭംഗിയാണ് കേട്ടോ. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ വരുന്നത്. നല്ല അടിപൊളി ഒരു ലുക്കിലാണ് ഇതിൻ്റെ റൂഫിലുള്ള വർക്കുകൾ ഫുള്ള് ചെയ്തു വച്ചിരിക്കുന്നത്. അന്ന് കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെയൊക്കെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാലസിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ ടോപ്പ് ഏരിയ ഫുള്ള് നമുക്ക് പാലസിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പാലസിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പാലസിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് പാലസിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. ഒരുപാട് വലിയ ഒത്തിരി കോമ്പൗണ്ട് ഒന്നുമില്ല, എന്നാൽ ഉള്ള കോമ്പൗണ്ട് തന്നെ നല്ല തണലൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ് കേട്ടോ. നല്ലൊരു ഫീലാണ് ആ കോമ്പൗണ്ടിൽ കൂടെ ഒക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു അമ്പലം നശിപ്പിച്ച് കൊള്ളയടിച്ചതിൻ്റെ പേരിൽ കൊച്ചി രാജാവിനുണ്ടായിരുന്ന അപ്രീതി ഇല്ലാതെയാക്കാനായി പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു കൊട്ടാരം. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിൽ കാണപ്പെടുന്ന കൊത്തുപണികളും ചിത്രപ്പണികളും ധാരാളമായി നമുക്ക് ഈ കൊട്ടാരത്തിൽ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട് ഡച്ച് പാലസ് കണ്ടിട്ട്? അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്? ഡച്ച് പാലസിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. കുറെ ചിത്രപ്പണികൾ, പഴയ അന്നത്തെ പല്ലക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പല്ലക്ക് വേറെ എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറെ പണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ മട്ടാഞ്ചേരി പാലസും, അതായത് മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നത് ഡച്ച് പാലസ് ആട്ടോ. മട്ടാഞ്ചേരി ആയതുകൊണ്ട് മട്ടാഞ്ചേരി പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഡച്ച് പാലസ് ആണ്. ഫോട്ടോച്ചൊക്കെ ഫുള്ള് കാണാൻ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്ന ഒരു ഏരിയ ആണ് ഡച്ച് പാലസ് കേട്ടോ, മട്ടാഞ്ചേരിയിലുള്ള. അതായത് ഫോട്ടോച്ചിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ് മട്ടാഞ്ചേരി പാലസ് വരുന്നത് കേട്ടോ. അപ്പം ഈ പാലസിലേക്കുള്ള എൻട്രി ഫീ വെറും 5 രൂപ ആട്ടുള്ളൂ പെർ ഹെഡ് അഡൽറ്റിന്. ക്യാമറയ്ക്കും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല. ഈ ഒരു മട്ടാഞ്ചേരി കൂടിയായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ജസ്റ്റ് ഒന്നും കാണാത്തവർക്ക് വന്നൊന്ന് കാണാനും വന്നിരുന്ന് വൈകുന്നേരങ്ങളൊക്കെ വന്നിരുന്ന് സമയമൊക്കെ പോകാനൊക്കെ പറ്റിയ ഒരു കോമ്പൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ്. പിന്നെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് പാലസിനെ കുറിച്ച് അറിയാനൊക്കെ സാധിക്കാറുണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ വന്ന് കാണുക, എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ ഈ പരിസരത്തൊക്കെ ആയിട്ട് ഒത്തിരി ആൻറ്റിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഡച്ച് പാലസ്. ഒരു ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ പാലസിൻ്റെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വാസ്കോഡ് ഗാമ കാപ്പാട് തീരത്ത് 1498 കപ്പലിറങ്ങിയ ശേഷം മലബാർ ഭാഗത്ത് വ്യാപാരം നടത്താൻ ശ്രമിച്ചുവെങ്കിലും സാമൂതിരിമാരിൽ നിന്നുള്ള എതിർപ്പ് കൂടിയായത് കാരണം പിൻവാങ്ങേണ്ടി വന്നു. കൊച്ചി രാജാക്കന്മാർ അന്ന് പോർച്ചുഗീസുകാർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി കൊച്ചിയിൽ വ്യാപാരം നടത്താൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തുന്നത് കേട്ടോ. പോർച്ചുഗീസുകാർ പോയതിനു ശേഷം ഈ കൊട്ടാരം ഡച്ചുകാരുടെ കയ്യിൽ എത്തുകയും പിന്നീട് ഹൈദരാലി ഈ കൊട്ടാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഈ കൊട്ടാരം ഹൈദരാലിയെ പരാജയപ്പെടുത്തി സ്വന്തമാക്കുകയും ചെയ്തു.